നിരോധിച്ച മേഖലയിൽ മത്സ്യക്കച്ചവടം നടത്തുന്നതിൽ പരിശോധന കർശനമാക്കി ആറ്റിങ്ങൽ നഗരസഭ. ആറ്റിങ്ങൽ നഗരസഭയും പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ആറ്റിങ്ങൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പരിശോധനയ്ക്കായി എത്തിയപ്പോൾ കച്ചവടം ചെയ്തിരുന്നവർ മത്സ്യക്കുട്ടകളുമായി ഓടിമറയുകയായിരുന്നു. ഒരു ചരുവ മത്സ്യം മാത്രമാണ് പിടികൂടാനായത്. തുടർന്ന് ചെറുവള്ളിമുക്ക്, അവനമച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ പരിശോധന തുടങ്ങി. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാകുമെന്നും നിരോധിച്ച മേഖലയിൽ യാതൊരു കാരണവശാലും മത്സ്യ വിൽപ്പനയോ മറ്റു വിൽപ്പനകളോ നടത്താൻ പാടില്ല എന്നും ഹെൽത്ത് സൂപ്പർവൈസർ രാമമോഹൻ അറിയിച്ചു. മത്സ്യ കച്ചവടക്കാർക്കും അനധികൃത കച്ചവടക്കാർക്കും 7 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ താക്കീത് നോട്ടീസ് നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത്. റോഡ് സൈഡിന് പാത്ര കച്ചവടം നടത്തുന്നവർക്കും താക്കീത് നൽകിയിട്ടുണ്ട്. ആറ്റിങ്ങൽ അവനമഞ്ചേരിയിൽ വഴിയോര മത്സ്യ കച്ചവടം നടത്തിയ 5 തെങ്ങ് സ്വദേശിനിക്കെതിരെ നഗരസഭാ ജീവനക്കാർ കൈക്കൊണ്ട നടപടി വിവാദമായതിനെ തുടർന്ന് ഏറെക്കാലമായി വഴിയോര കച്ചവടത്തിനെതിരെ യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിരുന്നില്ല. ഇതോടെ മത്സ്യക്കച്ചവടം സജീവമായി തുടരുകയായിരുന്നു. അവനമഞ്ചേരി ടോൾമുക്കിൽ മത്സ്യ വിപണനം ഉണ്ടായിരുന്നുവെങ്കിലും നഗരപരിധിയിലല്ലാത്തതിനാൽ നടപടിയെടുക്കാൻ സാധിച്ചില്ല. HP ന്യൂസ്, ആറ്റിങ്ങൽ.